ഈശാവാസ്യ ഉപനിഷത്തിലെ പൂർണമത എന്ന ശാന്തിമന്ത്രം തുടങ്ങുന്നതിലെ ആദ്യത്തെ പദത്തിൻ്റെ വ്യാഖ്യാനമാണ് നാം കഴിഞ്ഞ ഭാഗങ്ങളിലൂടെയെല്ലാം കണ്ടുവന്നത്. അതിൽ വേദാന്ത സമ്മിളിതമായ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നാം ചിന്തിക്കുകയുണ്ടായി. പൂർണമത എന്ന ശബ്ദത്തെ ഭക്തിയുടെ ദാർശനിക തലത്തിൽ അതും നിരാകാരവും നിർഗുണവുമായ വേദാന്തപരമായ ഭക്തി തലത്തിൽ നിന്ന് നോക്കിക്കണ്ട ആ സത്യത്തെ ഭക്തിയുടെ സഗുണവും സാകാരവുമായ തലത്തിൽ സഗുണസാകാര ബ്രഹ്മം പരമാത്മാവ് പൂർണ്ണമാണ്. ഭഗവാനെ സംബന്ധിച്ച് പറയുന്നു പൂർണ്ണ പുരുഷോത്തമൻ. ഭിന്ന ഭിന്ന സ്ഥാനങ്ങളിൽ ഭിന്ന ഭിന്ന സങ്കല്പങ്ങളിൽ എത്ര എത്ര ഭക്തന്മാർ ദാർശനികമായി ശാസ്ത്രയുക്തിയ ഈശ്വരനെ അന്വേഷിക്കുന്ന തലവും വിശ്വാസ അധിഷ്ഠിതമായി ഹൃദയ ഗുഹയിൽ ഈശ്വരനെ തേടുന്ന ധ്യാനാത്മകമായ വഴിയും രണ്ടും അപഗ്രഥിച്ചു നോക്കിയാൽ ഈ മന്ത്രത്തിലെ പൂർണ്ണ ശബ്ദം രണ്ടാമത്തെ തലത്തിൽ ഭക്തിയുടെ തലത്തിൽ എങ്ങനെ ഒരുപക്ഷേ ലോകമെമ്പാടും ഉള്ള മനുഷ്യരെ എടുത്തു നോക്കിയാൽ യുക്തിവിചാരത്തിലൂടെ കാര്യങ്ങളെ അപഗ്രഥിക്കുകയും യുക്തിവിചാരത്തിനനുസരിച്ച് മാത്രം കരണചരണാദികളെ ചലിപ്പിക്കുകയും യുക്തിവിചാരത്തോടുകൂടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നവർ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി പോലും വരും. അത്രയേറെ വ്യക്തിയെ അബോധം നിയന്ത്രിക്കുന്നുണ്ട്. നല്ലൊരളവ് വരെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഉയരങ്ങളിലെ ജീവിതം മുഴുവൻ തന്നെ. ആ വിശ്വാസം എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു അജ്ഞാനാവൃത ജീവിതമാണ് താഴെ ശ്രേണി മുഴുവൻ. അനേക മതങ്ങൾ, അനേക ആചാരങ്ങൾ, അനേക വിശ്വാസ പ്രമാണങ്ങൾ, ഇവിടെയെല്ലാം വിശ്വാസത്തിനാധാരം സങ്കല്പമാണ്. വ്യക്തിയിൽ നിന്ന് വ്യക്തി, ഒരേ മതത്തിലോ ഒരേ ജാതിയിലോ ഒരേ കുടുംബത്തിലോ ഒരേ തരം ആഹാരം കഴിക്കുന്ന സന്ദർഭത്തിലോ ജീവിച്ചാൽ പോലും സങ്കല്പത്തിൽ വ്യത്യാസമുണ്ടോ? ഒരു മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് സങ്കല്പനങ്ങൾ രണ്ടും ഒന്നാകുന്നില്ല. ഒരു ജാതിക്കാരനായതുകൊണ്ട് സങ്കല്പനങ്ങൾ ഒന്നാകുന്നില്ല. ഇപ്പൊ ഭക്തിയുടെ തലത്തിലും വിശ്വാസത്തിൻ്റെ തലത്തിലും സാർവലൗകികത വ്യക്തികൾക്ക് തന്നെയില്ല. വ്യക്തികളുടെ തലം കഴിഞ്ഞാൽ ആ ആയിരക്കണക്കിന് ഭക്തന്മാർ ഭഗവത്ധ്യാനം നടത്തി ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ദർശനം ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്.
സാകാര പരിച്ഛിന്ന രൂപത്തിൽ ദർശനം ലഭിക്കാറുമുണ്ട്. ആവിലയിലെ തെരേസ, നിജയിലെ ഗ്രിഗറി, ശ്രീരാമകൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ ആളുകൾ ഭക്തിയുടെ സാന്ദ്രതലങ്ങളിൽ ചിത്തമർപ്പിച്ച് ഭഗവാനെ ധ്യാനിച്ച് തങ്ങൾ ധ്യാനിച്ച രൂപത്തിൽ ഭഗവാനെ പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തിയവരാണ്. ക്രിസ്തുവിനെ, യേശുവിനെ പ്രത്യക്ഷപ്പെടുത്തിയവർ, കർത്താവ് പ്രത്യക്ഷമായവർ. അലമീനായ തമ്പുരാൻ വാക്കായി പ്രത്യക്ഷമായവർ, ശരീരമായി സാകാരമായി പ്രത്യക്ഷമായ ആളുകൾ, ആ സാകാരം വചനങ്ങളിൽ നൽകി വചനമായി പ്രത്യക്ഷപ്പെട്ടവർ. വചനത്തിനും സാകാരമുണ്ട്, ശബ്ദം അതിൻ്റെ ആകാരമാണ്. ശബ്ദരൂപേണ വചനങ്ങൾ ലഭിച്ച ഉന്നതന്മാർ, കൃഷ്ണനായി രാമനായി ഒക്കെ പ്രത്യക്ഷമായവർ. ഓരോരുത്തർക്കും പ്രത്യക്ഷമാകുമ്പോൾ പരിച്ഛിന്നമായി സാകാരത്തിൽ പ്രകടമായ ആ പ്രാഗഢ്യം അവരുടെ ജീവിതത്തിലെ അലോസരങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുകയും അവരുടെ അതൃപ്തികളെ ഇല്ലായ്മ ചെയ്യുകയും അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുകയും അവരിൽ പ്രസാദാത്മകത ഉണ്ടാവുകയും അത്തരം അനുഗ്രഹീതന്മാരെ സമീപിക്കുന്നവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പരിഗണിക്കാതെ അതിലെല്ലാം തൻ്റെ ഈശ്വരൻ്റെ സൃഷ്ടിയുടെ വൈചിത്ര്യം ദർശിക്കുകയും ചെയ്ത് അവരെ എല്ലാം സാന്ത്വനിപ്പിക്കുകയും അവർക്കെല്ലാം വേണ്ടത് നൽകാനൊരുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാരെങ്കിൽ അവർ കണ്ടെത്തിയ പരിച്ഛിന്ന സാകാര സച്ചിദാനന്ദത്തെ അപൂർണമെന്ന് കാണേണ്ടി വരുന്നില്ല. കണ്ടത് സാകാരമായിട്ടും പരിച്ഛിന്നമായ ആയിട്ടും കൂടി തങ്ങളുടെ ബോധത്തെ അപരിമേയമായ ആനന്ദത്തിൽ, തൃപ്തിയിൽ, പൂർണതയിൽ, സദ്ഭാവത്തിൽ നിലനിർത്തുവാൻ കഴിയുകയും ആ നിലനിർത്തിയ സത്യത്തിനാധാരമായി ലോകത്തെ ഭേദബുദ്ധിയില്ലാതെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ലോകത്തോട് പൂർണതയിൽ ഇടപെടാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദർശനവും പൂർണ്ണമാണ്. അതുകൊണ്ട് ഭക്തിയുടെ തലവും ഈ പൂർണ്ണ ശബ്ദത്തെ അപഗ്രഥിക്കുമ്പോൾ വ്യത്യാസമില്ലാതെ വരുന്നു. ശ്രീമദ് ഭാഗവതത്തിലും കാണാം, ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ മിഥിലയിലേക്ക് പോയി. ഒരിക്കൽ അവിടെ ഭഗവാന്റെ രണ്ട് ഭക്തന്മാരുണ്ടായിരുന്നു. ഒന്ന് മിഥിലേശ്വരനായ ബഹുലാശ്വൻ, ചക്രവർത്തിയാണ്. രണ്ട് ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ. രണ്ടു പേരാണ്, രണ്ട് വിപരീത സങ്കല്പനങ്ങളോടുകൂടിയ രണ്ടു പേരാണ്. ഒന്ന് ചക്രവർത്തി, പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് ഒക്കെ
അദ്ദേഹം ചക്രവർത്തിയായിരിക്കുന്ന ബഹുലാശ്വനാണ്, ഭഗവത് ഭക്തനാണ്. രണ്ട്, ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനാണ്. മിഥിലയിൽ ഭഗവാൻ എത്തിയപ്പോൾ രണ്ടുപേരും സ്വാഗതം ചെയ്യാനെത്തി. ഭഗവാന് ധനം മഹത്വമല്ല, പ്രഭുത്വവും മഹത്വമല്ല. കാരണം ഭഗവാൻ തന്നെ ലക്ഷ്മിപതിയാണ്, ജഗത്തിൻ്റെ സ്വാമിയുമാണ്. ആരുടെ കൂടെയാണ് പോവുക? മിഥിലേശനായ ബഹുലാശ്വന്റെ കൂടെയോ ബ്രാഹ്മണനായ ദരിദ്രനായ ശ്രുതദേവന്റെ കൂടെയോ? ഉപനിഷത്തിലെ ഈ രണ്ട് ശബ്ദങ്ങൾ വരുമ്പോൾ പ്രാചീന ഭാരതം അതിൻ്റെ ഗ്രന്ഥസമുച്ചയങ്ങളിലും ചരിത്രങ്ങളിലും ബ്രാഹ്മണനെ ഭരണാധികാരിയായോ ബ്രാഹ്മണനെ കുത്സിത ബുദ്ധികളുടെ വിളനിലമായോ ബ്രാഹ്മണനെ ജന്മിയായോ ബ്രാഹ്മണനെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവനായോ കാണിച്ചിട്ടുള്ള ചരിത്രരേഖകളൊന്നും നമുക്കില്ല. ബ്രാഹ്മണൻ ആനന്ദിക്കുന്നത് അന്യർ കണ്ടിട്ടുണ്ടെങ്കിൽ ഭൗതികമായ ദാരിദ്ര്യത്തിലാണ് അവൻ ആനന്ദിച്ചിരുന്നത് എന്ന് വസ്തുനിഷ്ഠമായ രേഖകളുണ്ട്. ആനന്ദവും തൃപ്തിയുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നിരിക്കുമ്പോൾ ആനന്ദത്തിനും തൃപ്തിക്കും വേണ്ടി പണിയെടുക്കാതെ ഭൗതിക സഞ്ചയങ്ങൾക്കു വേണ്ടി പണിയെടുത്ത ചക്രവർത്തിമാരും ഭൗതിക സഞ്ചയങ്ങൾ ഉണ്ടാക്കാൻ പണിയെടുത്ത മറ്റുള്ളവരും നാനാജാതി മതസ്ഥരായ ഭാരതീയരും തങ്ങൾ പണിയെടുത്ത് കുഞ്ചര ശൗച ന്യായത്തിൽ ഒരിക്കലും ആനന്ദം കിട്ടാതെ അകലുമ്പോൾ സ്വാഭാവികമായ സ്പർദ്ധ ബ്രാഹ്മണ്യത്തോടുണ്ടായത് തന്നെ ആയിരിക്കുമോ സമീപകാലത്തെഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ബ്രാഹ്മണവിരോധമായി ഇത്ര പ്രകടമായത് എന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. ഈ സന്ദർഭം വന്നപ്പോൾ ഒരു വാൽക്കഷണം നമുക്ക് സൂചിപ്പിച്ച് കടന്നു പോകാം എന്ന് മാത്രം. അത് ഇവിടുത്തെ വിപുല വിഷയമല്ല. ബ്രാഹ്മണനായ ശ്രുതദേവൻ ധനവാനല്ല. ഭാഗവതത്തിൽ വേറെയും അനേകം പേരുണ്ട്. കുചേല ബ്രാഹ്മണൻ ധനവാനല്ല. സന്ദർഭം വന്നുകൊണ്ട് സൂചിപ്പിച്ചു എന്നേയുള്ളൂ. രണ്ടുപേരും, അതായത് ചക്രവർത്തിയും ശ്രുതദേവനും സ്വാഗതം ചെയ്യാനെത്തി. ഭഗവാൻ ആരുടെ കൂടെ പോകും? രണ്ട് രൂപം ധരിച്ച് രണ്ട് സ്ഥലത്തും എത്തി. ഇങ്ങനെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇപ്പൊ എത്ര രൂപങ്ങളിൽ ആളുകൾ ധ്യാനിക്കുന്നുവോ അത്രയും രൂപങ്ങളിൽ എത്താൻ കഴിയുക. ഇവിടെയും ഒരു ചെറിയ ശങ്ക വരാം. ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ യോഗശാസ്ത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കായവ്യൂഹം എന്നൊരു പദം ചിലപ്പോൾ പറഞ്ഞേക്കും. യോഗശാസ്ത്രത്തിൽ പറയുന്ന കായവ്യൂഹമാണോ യോഗികൾക്ക് വശമായതും യോഗികൾ ചിത്തസൃഷ്ടി നടത്തുന്നതുമായ കായവ്യൂഹമാണോ ഇത്? അല്ല. കായവ്യൂഹത്തിൽ നവചിത്തത്തിൻ്റെ നിർമ്മാണമുണ്ട്. ചിത്തം നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ചിത്തനിർമ്മാണത്തിലൂടെ സ്ഥൂല വസ്തുനിർമ്മാണം സാധ്യവുമാണ്.
പൗരാണിക ശാസ്ത്ര സംഗേതങ്ങളുടെ അടിസ്ഥാനം തന്നെ ഇതാണ്. നവചിത്ത നിർമ്മാണം, നിലവിലുള്ള ചിത്തത്തെ മുഖ്യ ചിത്തമാക്കി നിലനിർത്തി ഒരു ചിത്തം നിയന്ത്രകവും മറ്റു ചിത്തങ്ങൾ നിയന്ത്രിതങ്ങളുമാക്കി. മുഖ്യ ചിത്തവും ഗൗണചിത്തങ്ങളും കൊണ്ട് കേളിയാടുക, ഇത് യോഗികൾക്ക് വശമാണ്. അപ്പൊ കായവ്യൂഹത്തിൽ നവചിത്ത നിർമ്മാണം ആണ് നടക്കുന്നത്. ഇവിടെ ശരീരങ്ങളുടെയും കൂടി നിർമ്മാണമാണ് നടക്കുന്നത്, രണ്ടായിട്ട് പോവുകയാണ്. അതിലൊന്ന് ചിത്ത നിയന്ത്രകവും മറ്റേത് ചിത്ത നിയന്ത്രിതവുമാണ്. നിർമ്മാണ ചിത്താൻ അസ്മിതാമാത്രാ എന്ന് യോഗശാസ്ത്രത്തിൽ പറയും. അസ്മിത ഒന്നുകൊണ്ട് മാത്രം, അസ്മിത്യാകാരക ബുദ്ധിവൃത്തിയിൽ അസ്മിത വർദ്ധിച്ചാൽ, ബുദ്ധിവൃത്തിയിൽ അസ്മിത ഉണ്ടായാൽ നാനാചിത്തങ്ങളുടെ നിർമ്മാണം യോഗികൾ ചെയ്യും. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, അതിൽ അസ്മിത്യാകാരക ബുദ്ധി, അത് ബുദ്ധിവൃത്തിയിൽ ജ്വലിച്ചാൽ നിർമ്മാണ ചിത്തന്യസ്മിതാമാത്രാത്, അസ്മിത മാത്രം കൊണ്ട് യോഗികൾ ചിത്തത്തെ നിർമ്മിക്കും. അതിൽ പ്രവൃത്തിഭേദേ പ്രയോജകം ചിത്തമേകം അനേകേഷാം എന്ന് ഗണിതയുക്തിയിൽ തന്നെ പറയും. പ്രവൃത്തിഭേദേ പ്രയോജകം ചിത്തമേകമനേകേഷാം, നാനാതരം പ്രവൃത്തികൾ ഉളവാകുമ്പോഴും കൂടി ഒരു ചിത്തം എല്ലാത്തിനും പ്രയോജകമാണ്. ഒരു ചിത്തത്തെ ആധാരമാക്കി നിർത്തി ഒരു ചിത്തത്താൽ ഇതര ചിത്തങ്ങളെ നിയന്ത്രിച്ച് നിർത്തി മുഖ്യ ചിത്തം കൊണ്ട് നിയന്ത്രിച്ച് അതിനെ എല്ലാത്തിനും പ്രയോജകമാക്കി മറ്റു ചിത്തങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. ഭഗവാനാകട്ടെ സ്വയം സർവജ്ഞനാകയാൽ ചിത്തനിർമ്മാണത്തിൻ്റെ ആവശ്യകതയില്ല. ഭക്തിയുടെ തലമതാണ്. സർവപ്രവൃത്തി സർവചിത്തപ്രവൃത്തി ജ്ഞാനാർത്ഥം ഏകചിത്തത്തിൻ്റെ പ്രയോജനവും മാനിക്കേണ്ട ആവശ്യമില്ല. സർവചിത്തങ്ങളുടെയും പ്രവൃത്തിയെ സംബന്ധിക്കുന്ന അറിവിനെ ആസ്പദമാക്കി ഒരേ ഒരു ചിത്തത്തിൻ്റെ പ്രയോജനവും മാനിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. ഭക്തന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് നാനാ ശരീരം ഉളവാകുന്നു. ഇതിനുള്ള ദൃഷ്ടാന്തം ഭാഗവതത്തിൽ 16,008 പത്നിമാരുടെ സവിധത്തിൽ നാനാരൂപമാണ്. അവിടെ മുഖ്യമേത്, ഗൗണമേത് എന്ന് കണ്ടെത്തുക സംഭവമല്ല, എല്ലാം മുഖ്യമാണ്. ഇനിയും അവിടെ സർവചിത്തപ്രവൃത്തി ഭേദജ്ഞാനമുണ്ടെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നാരദനോട് എന്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ നാരദജി, വളരെക്കാലം കൂടി അവിടുന്ന് ദർശനം തന്നു എന്നിങ്ങനെ. സർവജ്ഞപക്ഷത്തിൽ ഈ അജ്ഞാനം എങ്ങനെ? ഉത്തരം ഒന്നു മാത്രം, ലീലാർത്ഥം, സംവരണ മാത്രം. ലോകാനുഗ്രഹാർത്ഥം ഉത്തമന്മാർ അജ്ഞാനിയെ എന്ന പോലെ പെരുമാറുന്നു, എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ. അങ്ങനെ മനസ്സിലാക്കുകയാണ് സാധനാതലത്തിൽ ഉത്തമം. അപ്പോൾ സാധന
ഭക്തിയുടെ തലത്തിൽ കൊണ്ടുപോകുന്നുവെങ്കിൽ ഭക്തൻ ജ്ഞാന സാധനയിൽ പെരുമാറുന്നതുപോലെ തനിക്ക് ഇതറിയണം എന്ന് ആഗ്രഹിക്കാതെ ഇത് ലീലാർത്ഥമെന്ന് അറിയുന്നതാണ് ഉത്തമം. ഇവിടെ പൂർണ്ണത എങ്ങനെ എന്ന് അടുത്ത ഭാഗത്തിൽ നമുക്ക് വിശദമായി കാണാം എന്ന ചിന്തയോടുകൂടി ഈ ഭാഗത്തെ ആ പൂർണ്ണ ബ്രഹ്മ പദങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.